ശശി തരൂർ എം പി ഇന്ന് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായാണ് ഇന്ന് ഡി സി സി ഓഫീസിലേക്ക് എത്തിയത് പ്രധാനമായും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചോദിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ അതിന്റെ സമർപ്പണ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണമുണ്ട് അത് പോകുമോ എന്നായിരുന്നു പ്രധാനമായും ശശി തരൂർ എം പി വ്യക്തമാക്കിയത് അത് വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണ് പാർട്ടി നേതാക്കൾ പോകണമോ വേഗ വേണമോ എന്നുള്ളത് അതേസമയം ഇത് തീർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ രാമക്ഷേത്ര അതിന്റെ അതിന്റെ സമർപ്പണ ചടങ്ങ് നടത്തുന്നത് ബിജെപി രാഷ്ട്രീയ കൂടിയാണ് നടത്തുന്നതെന്ന് വ്യക്തമായി രാഷ്ട്രീയ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യം അദ്ദേഹം നേരിട്ട് മറുപടി പറയുന്നുണ്ടോ പ്രവീൺ പോകില്ല എന്ന് അദ്ദേഹം നേരിട്ട് മറുപടി പറയുന്നില്ല അത് ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ അത് തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് അതിന് അദ്ദേഹം മറ്റൊരു ഒരു കാരണം കൂടി പറയുന്നുണ്ട് കാരണം ഇന്ന് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ചില ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി അത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഭക്തിയുടെ കാര്യമാണ് പക്ഷെ അത് താൻ രാഷ്ട്രീയവുമായി തൻ്റെ രാഷ്ട്രീയവുമായി അത് കൂട്ടിക്കലർത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ഇത്തരം ക്ഷേത്രങ്ങളുടെ സമർപ്പണ ചടങ്ങുകൾ ഉൾപ്പെടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നാണ് ശശി തരൂർ എം പി പറയുന്നത് അതേസമയം കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം കിട്ടിയ കിട്ടിയ ഒരു സാഹചര്യത്തിൽ അവർ

സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പറയുകയാണെങ്കിൽ സി പി ഐ എം അറിയാം മതത്തിൽ വിശ്വസിക്കാത്ത പാർട്ടികൾ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചടങ്ങിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാഭാവികമായും അത്തരമൊരു തീരുമാനമായിരിക്കും സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വം എടുക്കുക അങ്ങനെ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുടെ കാര്യം എടുത്ത് നാം ചോദിച്ചപ്പോൾ ആവർത്തിച്ച് പറയുന്നത് അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് പങ്കെടുക്കണമോ പങ്കെടുക്കേണ്ടായോ എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കളാണ് തീരുമാനിക്കുന്നത് അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ രാമക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുകയാണെങ്കിൽ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ആയുധമാക്കില്ല എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് അത് വ്യക്തമായി നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരം ഒരു ചടങ്ങ് നടത്തണം എന്നുണ്ടെങ്കിൽ ശരി ബിജെപി അത് ആയുധമായി രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ ശശി തരൂർ തയ്യാറാകുന്നില്ല ശശി തരൂരിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ഒന്ന് കേൾക്കുനോക്കാം അതെ ജാനുവരി ഇരുപത്തിരണ്ടാണ് തോന്നുന്നത് അല്ല അവർ ക്ഷണിച്ചവർക്ക് പോകാൻ സാധിക്കുന്നത് ബൈ ഇൻവിറ്റേഷൻ ഉള്ളിയാണ് ഞങ്ങളുടെ പാർട്ടിയിലത്തെ നാലഞ്ച് നേതാക്കളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അവർ അതിൽ അവർ തീരുമാനമെടുക്കും പാർട്ടിയുടെ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നത് വ്യക്തികളായിട്ടാണ് തീരുമാനം എടുക്കേണ്ടത് ഈ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ ദുരുപയോഗം ചിലവർ ചെയ്യും നമുക്കറിയാം പക്ഷേ അതിന് അങ്ങനെയല്ല കാണേണ്ടത് എന്തായാലും പിന്നെ ആ തീരുമാനം ക്ഷണിച്ചവർ തന്നെ എടുക്കട്ടെ ശശി തരൂരിൻ്റെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ